കൊടുവള്ളിയിലുണ്ടായ വാഹനാപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന സ്ലീപ്പർ കോച്ച് ബസ്സാണ് കൊടുവള്ളി മദ്രസ ബസാറിൽ വെച്ച് നിയന്ത്രണം തെറ്റി ഇരുനില ബിൽഡിങ്ങിലേക്ക് ഇടിച്ചു കയറിയത് ശനിയാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന സ്ലീപ്പർ കോച്ച് ബസ് കൊടുവള്ളി മദ്രസ ബസാറിൽ വെച്ച് നിയന്ത്രണം തെറ്റി ഇരുനില ബിൽഡിങ്ങിലേക്ക് ഇടിച്ചു കയറിയത് സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബസ് ഡ്രൈവറേയും പുറത്തേക്ക് തെറിച്ച് വീണ് പരിക്കേറ്റ യാത്രക്കാരിയടക്കം മറ്റുള്ളവരെയും ആശുപത്രിയിൽ എത്തിച്ചു ബർത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവാവ് ഭീമിനടിയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ നരിക്കുനി ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർ എം സി മനോജിൻ്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങൾ മുക്കാൽ മണിക്കൂറോളം സമയത്തെ കഠിന ശ്രമത്തിനൊടുവിലാണ് ഹൈഡ്രോളിക് കട്ടറിൻ്റെയും സപ്രഡറിൻ്റെയും സഹായത്താൽ കോൺക്രീറ്റ് ഭീമിനുള്ളിൽ കുടുങ്ങിക്കിടന്ന യുവാവിനെ രക്ഷപ്പെടുത്തിയത് കൊടുവള്ളി പോലീസും മോട്ടോർ വെഹിക്കിൾ ജീവനക്കാരും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു സീനിയർ ഫയർ ഓഫീസർ വി വിജയൻ ഫയർ ഓഫീസർമാരായ ബിബുൽ അനൂപ് അരുൺ വിജീഷ് രഞ്ജിത്ത് ജിനുകുമാർ ഹോം ഗാർഡുമാരായ രതനൻ വേണുഗോപാലൻ രാമദാസ് എന്നിവരും ഇതുവഴി യാത്ര ചെയ്യുകയായിരുന്ന കൊയിലാണ്ടി ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ ശരത് മുക്കം ഫയർ സ്റ്റേഷനിലെ ഫയർ ഓഫീസർ സജിത്ത് ലാൽ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി അപകടത്തിൽ ബസ് ഭാഗികമായി തകർന്നു കടയ്ക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി